കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആര്? കുഞ്ഞപ്പൻ നമ്പ്യാർ, വക്കം മൗലവി, കുഞ്ചൻ നമ്പ്യാർ, സ്വാമി ശ്രീനാരായണ ഗുരു, ഖദീർ മൗലവി, ഖാദർ അല്ല എനിക്കറിയാൻ വയ്യ. നമസ്കാരം. ട്രാവൻകൂർ മീഡിയയുടെ 1000 ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം ആശുപത്രി മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലാബ് ലൈൻ ഹെൽത്ത് കെയർ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ആണ്. അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ 1000 ചോദ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ലാബ് ലൈൻ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വക്കം പടിഞ്ഞാറേ പള്ളി റോഡിലാണ്. മദീന സൂപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് മദീന സൂപ്പർ മാർക്കറ്റിലാണ് ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നത്. ലാബ് ലൈൻ നൽകുന്ന സമ്മാനമാണ്, ലാബ് ലൈൻ ഹെൽത്ത് കെയർ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്, കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? എഴുത്തുകാരനാണ്. ഇതിൽപ്പെട്ട ഇവിടെപ്പെട്ട ആരോ ആണിത്, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല. കുമാരനാശാനല്ല, കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഒരു ചോദ്യത്തിന് ശരിയായിട്ടുള്ള കറക്കിക്കുത്തി ഒരു ഉത്തരം പറഞ്ഞ് സമ്മാനം നേടി അല്ലേ? വള്ളത്തോൾ. വള്ളത്തോൾ അല്ല. വക്കം മൗലവി. വക്കം മൗലവി അല്ല. അല്ല, പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞതുകൊണ്ട്. ലാബ് ലൈൻ അറിയാമോ? ലാബ് ലൈൻ അവർ നൽകുന്ന സമ്മാനമാണ്. ഇപ്പോൾ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി വക്കം ആശുപത്രി ജംഗ്ഷനിൽ അവർ അറിയാം. ഞങ്ങൾ അവിടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു നീണ്ട നാളത്തെ ആ ഒരു പ്രവൃത്തി പരിചയമാണ് അവർക്ക് ഇന്നിപ്പോൾ വലിയൊരു ശൃംഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ തിരുവനന്തപുരം സിറ്റികളിൽ കിട്ടുന്ന എല്ലാവിധ സേവനങ്ങളും, ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകതരം ടെസ്റ്റുകൾക്ക് നമ്മൾ പട്ടണങ്ങൾ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം തന്നെ ഇവിടെ ഒരു കുടക്കീഴിലാക്കി പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സ്വാമി ശ്രീനാരായണ ഗുരു അല്ല. അല്ല, മറ്റൊരാളാണ്. ലാബ് ലൈൻ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എസ് എൻ ജംഗ്ഷനിലാണ്. എന്നാൽ ലാബ് ലൈൻ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ലാബ് ലൈൻ അറിയാലോ? അറിയാം, തീർച്ചയായിട്ടും അറിയാം. അറിയാം. അപ്പോൾ അവർ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഇപ്പോൾ അവരുടെ പുതിയ ലാബിൻ്റെ വക്കം ഡയഗ്നോസ്റ്റിക് സെൻ്റർ എന്നായിരുന്നു ആദ്യ പേര്, വക്കം ലാബ് എന്നറിയപ്പെട്ടു. ഇപ്പോൾ അവർ അത്യാധുനിക മിഷനോടുകൂടി പ്രവർത്തനം ആരംഭിച്ച പാട്ടത്തിൽ മുക്ക് കേന്ദ്രമായി ആശുപത്രി മുക്ക് കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. വക്കത്തോടൊപ്പം തന്നെ കടക്കാവൂർ, നമ്മൾ ഈ സമീപ പഞ്ചായത്തുകളിലെല്ലാം അവരുടെ സേവനം ലഭ്യമാണ്. ഈ കിടപ്പ് രോഗികളെ അവർ വീട്ടിലെത്തി രക്തം അതുപോലെ തന്നെ പ്രമേഹം അതെല്ലാം പരിശോധിക്കുന്ന ആ ഒരു സംവിധാനവുമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ഇന്നിപ്പോൾ അവരെ ഈ ഒരു വലിയൊരു ശൃംഖലയിലേക്ക് നയിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം ലഭിക്കാനുള്ള ചോദ്യം ഇതാണ്, കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരെ? തൊണ്ണൂറ് അടിച്ചാ പിടുത്തത്. കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരെ? വക്കം പുരുഷോത്തമൻ. ഉറപ്പാണോ? ഉറപ്പ് തന്നെ. എന്നാ വക്കം പുരുഷോത്തമനല്ല. കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആര്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ. ഉറപ്പാണ്. കുഞ്ചൻ നമ്പ്യാറല്ല, ലാബ് ലൈൻ നൽകുന്ന സമ്മാനമാണ് നഷ്ടപ്പെട്ടത്. ലാബ് ലൈൻ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്, കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരെ? വക്കത്തിന്. വക്കത്ത്. വക്കം പുരുഷോത്തമല്ല. വക്കവുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ തന്നെയാണ്. മൗലവി അല്ല. ഖാദർ അല്ല. അല്ല, എനിക്കറിയാൻ വയ്യ. കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരെ? ഖദീർ. കുറച്ച് പറ. ഖദീർ. പൂർണ്ണമായിട്ടും പറ. പൂർണ്ണമായിട്ടും ഖദീർ. കബീർ അല്ല, ഇത് ആരെന്നു? ഏത് കബീറാണ്? അത് കബീർ എന്നാണ് പേര്. എന്നാലും മറ്റാരുടെ അടുത്തെങ്കിലും ചോദിക്കുന്നത്, ആര് പറഞ്ഞു തന്നെ ഉത്തരം? വായിക്കുന്ന
സഹപ്രവർത്തകർ പണിയെന്നാണ്. കേരളം എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആര്? കുഞ്ഞപ്പൻ നമ്പ്യാർ. കുഞ്ഞപ്പൻ നമ്പ്യാർ ഉറപ്പാണ്. ഈ കുഞ്ഞപ്പൻ നമ്പ്യാർ ആരാണ്? ഈ കർഷകത്തിന്റെ ആളാണ്. ഇതാരാണ് ഈ ഉത്തരം പറഞ്ഞത്? എനിക്കറിയാം. ഇനി കുഞ്ഞപ്പൻ നമ്പ്യാർ ഇങ്ങനെ ഒരാളെ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന് തന്നെ അന്വേഷിക്കണം. എന്തായാലും ആരോ അണ്ണനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, കുഞ്ഞപ്പൻ നമ്പ്യാരല്ല. വാ, എന്നാലും വാ. അപ്പോൾ ഞങ്ങൾ നിരവധി പേരോട് ഞങ്ങളുടെ ഇന്നത്തെ ചോദ്യവുമായി ലാബ്ലൈൻ നൽകുന്ന സമ്മാനവുമായി നിരവധി ആൾക്കാരോട് ഞങ്ങൾ ചോദിച്ചു, ആരും തന്നെ ശരിയായിട്ടുള്ള ഉത്തരം നൽകിയില്ല. ഞങ്ങളുടെ ചോദ്യം ഇതായിരുന്നു, കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആര് എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം വക്കം കേന്ദ്രമായും വക്കം മൗലവിയുടെ സ്വദേശാഭിമാനി പത്രവുമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു, അതിൻ്റെ പത്രാധിപരായിരുന്നു. അദ്ദേഹത്തിനെ തിരുവിതാംകൂർ രാജാക്കന്മാരും അതേപോലെ ദിവാനും അദ്ദേഹത്തെ നാട് കടത്തുകയുണ്ടായി. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത്. ആരും തന്നെ ലാബ്ലൈൻ നൽകുന്ന സമ്മാനം നേടുവാനായിട്ട് ആർക്കും തന്നെ സാധിച്ചില്ല. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഞങ്ങൾ ഇനി നിങ്ങളുടെ വീഥികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുന്നത്. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ മുഹമ്മദ് ആസിഫിനൊപ്പം ആർ എസ് നിഷാദ്, ട്രാവൻകൂർ മീഡിയ.